പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻഫോർമേറ്റീവായ വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നതിന് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 2021 ജൂലൈ 22 ഇടുക്കി കോഴിക്കോട് ജില്ലകളിലും 23 ജൂലൈ എറണാകുളം ഇടുക്കി കണ്ണൂർ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ജൂലൈ 20 പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലയിലും ജൂലൈ 21 പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലയിലും ജൂലൈ 22 പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. കേരളത്തിലെ പ്രധാന അണക്കെട്ടുകൾക്ക് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കല്ലാർകുട്ടി, പെരിന്തൽകുത്ത്, ലോവർ പെരിയാർ, മൂഴിയാർ ഡാമുകളിൽ റെഡ് അലർട്ടാണ്. ജൂലൈ 22 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിലും ഉത്തരേന്ത്യയിലും മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 37 ആയി. മുംബൈയിൽ 33 പേരും ഉത്തരാഖണ്ഡിൽ 3 പേരും ഹരിയാനയിൽ ഒരാളുമാണ് മരിച്ചത്. മുംബൈയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലാണ്. റോഡ്, ട്രെയിൻ ഗതാഗതം താറുമാറായി. സബർബൻ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ഉത്തരാഖണ്ഡിൽ മേഘ വിസ്ഫോടനം സംഭവിച്ചു എന്നാണ് റിപ്പോർട്ട്. മുംബൈ, പൂനെ മേഖലകളിലെ നദികളെല്ലാം കരകവിഞ്ഞു. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കെട്ടിടം തകർന്ന് 3 പേർ മരിച്ചു. ഇവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്.